ഇനിയേസ്റ്റയും സാവിയും നിർത്തിവെച്ച സ്പാനിഷ് മിഡ്ഫീൽഡിലേക്കാണ് ഇസ്കോ എത്തുന്നത്. ബാഴ്സലോണയിൽ ഇനിയേസ്റ്റയ്ക്ക് പകരക്കാരൻ വരുമോ എന്നറിയില്ല. എന്നാൽ സ്പെയിൻ നാഷണൽ ടീമിൽ ഇനിയേസ്റ്റയ്ക്ക് പകരക്കാരനായ ഒരുത്തൻ വന്നു. അതാണ് ഇസ്കോ, അസൽ ബാഴ്സലോണ ഡി എൻ എ ഉള്ള താരം. അസാമാന്യമായ പന്തടക്കം, കാത്ത്, ചെറിയ പാസുകൾ നടത്തി കളിക്കുന്ന താരം. ഇസ്കോയുടെ കളിശൈലി കണ്ട് ഇവൻ വേണമെന്ന് ആഗ്രഹിക്കാത്ത ബാഴ്സലോണ ആരാധകർ ഉണ്ടാവില്ല. 2012 മലാഗയിലെ പ്രകടനം കണ്ട് വൈദികളായ റയൽ മാഡ്രിഡാണ് ഇസ്കോയെ റാഞ്ചിയത്. ജന്മനാ വളഞ്ഞ കാലുകളുള്ള കുട്ടി തന്റെ ആ പോരായ്മ പിന്നീടൊരു മുതൽക്കൂട്ടാക്കി എതിരാളികളെ ഡ്രിബിൾ ചെയ്യുന്നു, വട്ടം കറക്കുന്നു. ലാലിഗയിലെ ആ വർഷത്തെ ഗോൾഡൻ ബോയ്, ലാലിഗ ബ്രേക്ക് ത്രൂ അവാർഡും വാങ്ങിയാണ് ഇസ്കോ റയൽ മാഡ്രിഡിലെത്തിയത്. വളഞ്ഞ കാലുകൾ കാരണം പല ടീമുകളും ഏറ്റെടുക്കാതിരുന്ന ഇസ്കോയെ തേടിയെത്തിയത് ലോക ഫുട്ബോളിലെ വമ്പന്മാരായ റയൽ മാഡ്രിഡ് ആയിരുന്നു. റയൽ മാഡ്രിഡ് ജേഴ്സിയിൽ തകർത്ത് കളിച്ചുകൊണ്ടിരുന്ന കാലം ഇസ്കോയെ തേടി ഒരു കൊച്ചു പെൺകുട്ടിയെത്തി. സ്പോർട്ടിംഗ് ജിഗോണുമായുള്ള മത്സരത്തലേന്ന് ഓട്ടോഗ്രാഫ് സെക്ഷനിലായിരുന്നു പെൺകുട്ടിയെത്തിയത്. ഒരു ചെറിയ ആവശ്യവുമായാണ് പെൺകുട്ടിയെത്തിയത്. കേൾവിശക്തിയില്ലാത്ത തന്റെ മാതാപിതാക്കൾക്ക് വേണ്ടി ഒരു ഗോൾ ഡെഡിക്കേറ്റ് ചെയ്യണം. ഗോൾ അടിച്ചു കഴിഞ്ഞാൽ ഒരു ആംഗ്യവും കാണിക്കണം. ഐ ലവ് യു എന്ന അർത്ഥം വരുന്ന സെലിബ്രേഷൻ നടത്താനാണ് ഇസ്കോയോട് ആവശ്യപ്പെട്ടത്. തന്റെ കൊച്ചാരാധികയോട് ഉറപ്പ് നൽകി ഇസ്കോ ഓട്ടോഗ്രാഫ് നൽകി. അവളുടെ സന്തോഷത്തിന് അതിരുകളില്ലായിരുന്നു. ഓട്ടോഗ്രാഫ് നൽകാനും ഉറപ്പ് നൽകാനും വളരെ എളുപ്പമാണ്, എന്നാൽ ഗോൾ അടിക്കണം, അതത്ര എളുപ്പമേറിയ കാര്യമല്ല. ആ ദിവസം എത്തി. ലാലിഗ പട്ടികയിൽ മുന്നിൽ നിൽക്കുന്ന റയൽ മാഡ്രിഡിന് ഓരോ മത്സരവും നിർണായകമാണ്. ഇസ്കോക്കാവട്ടെ ഒരു ഗോളടിച്ച് സെലിബ്രേഷൻ നടത്തണമെന്ന കടമയും ബാക്കിയുണ്ട്. ക്രിസ്റ്റ്യാനോ റൊണാൾഡോ, കരീം ബെൻസേമ, ഗരത് ബെയ്ൽ എന്നിവർ ഇല്ലാതെയാണ് റയൽ മാഡ്രിഡ് കളത്തിലിറങ്ങിയത്. റയൽ മാഡ്രിഡിൽ അയാൾ വലിയ പേരുകളുടെ നിഴലിലായിരുന്നു. ഇന്നത്തെ ദിവസം അയാൾക്കതിനെ മറികടക്കണം. അയാൾ മത്സരത്തിന്റെ ഗതി നിയന്ത്രിച്ചു. ഒരു പക്ഷേ ആ കുട്ടിക്ക് നൽകിയ വാക്ക് ഒരു പ്രചോദനമായി കാണും. ആരാധികയെ നിരാശപ്പെടുത്താൻ അയാൾക്ക് കഴിയില്ലായിരുന്നു. മത്സരത്തിന്റെ 14 മിനിറ്റിൽ റയൽ മാഡ്രിഡിനെ ഞെട്ടിച്ച് സ്പോർട്ടിംഗ് ഗോൾ നേടുന്നു. റയൽ മാഡ്രിഡ് ഡിഫൻസിന്റെ മുകളിലൂടെ ചിപ്പ് ചെയ്ത് വെസ്ഗ നൽകിയ പാസ് കോപ്പ് ലക്ഷ്യത്തിലെത്തിച്ചു. എന്നാൽ 3 മിനിറ്റിന് ശേഷം തന്റെ കാലുകളിലെ മാന്ത്രികത ഇസ്കോ സ്പോർട്ടിങ്ങിനെ അറിയിച്ചു. കാലുകളിൽ പന്തടക്കി പെനാൽറ്റി ബോക്സിൽ മാന്ത്രിക നൃത്തം നടത്തി അയാൾ ലക്ഷ്യം കണ്ടു. എന്നാൽ തന്റെ പതിവ് സെലിബ്രേഷനാണ് ഇസ്കോ നടത്തിയത്. എന്താണ് സംഭവിച്ചത്? ആ കൊച്ചാരാധികയോട് നൽകിയ ഉറപ്പ് മറന്നുപോയോ? അതോ എന്തെങ്കിലും സ്പെഷ്യൽ അയാൾ ഒരുക്കിയിട്ടുണ്ടോ? വീണ്ടും വെസ്ഗയിലൂടെ ലീഡ് കണ്ടെത്തിയ സ്പോർട്ടിംഗ് ജിഗോണിന് മറുപടിയായി അൽവാരോ മൊറാട്ടോ സമനില കണ്ടെത്തി. മത്സരത്തിന്റെ 73 മിനിറ്റിൽ പെനാൽറ്റി ബോക്സിൽ ഇസ്കോയുടെ മാന്ത്രികത. സ്പോർട്ടിംഗ് താരങ്ങളെ വെട്ടിയൊഴിഞ്ഞ് മികച്ച ഒരു നീക്കം നടത്തിയെങ്കിലും ഗോൾ നേടാൻ കഴിഞ്ഞില്ല. മത്സരം അവസാന നിമിഷത്തിലേക്ക് കടക്കുന്നു. സ്കോർ ബോർഡ് ഇപ്പോഴും സമനിലയിൽ. ആ പെൺകുട്ടിക്ക് നൽകിയ വാക്കും പാലിക്കണം, അതുപോലെ തന്നെ ടീമിനെ വിജയത്തിലും എത്തിക്കണം. ലാലിഗ അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ഇതുപോലൊരു സമനില ടീമിനെ നന്നായി ബാധിക്കും. 90 മിനിറ്റ്, മാഴ്സലോ നൽകിയ പാസ് ഇസ്കോ ഒന്ന് ടേൺ ചെയ്യുന്നു. ബോക്സ് എഡ്ജിൽ നിന്നും സ്പാനിഷ് താരം എടുത്ത ഷോട്ട് ബോട്ടം കോർണറിൽ. ഗോൾ നേടിയതിനു ശേഷം തന്റെ ആരാധികയ്ക്ക് ഉറപ്പു നൽകിയ ആ സെലിബ്രേഷൻ പുറത്തെടുത്തു. മനോഹരമായ ഒരു കളിക്കാരൻ, മനോഹരമായ ഒരു മത്സരത്തിൽ, മനോഹരമായ ഒരു ഗോളിലൂടെ സ്നേഹത്തിന്റെ മനോഹരമായ ഒരു സന്ദേശം നൽകി. ആദ്യ ഗോൾ നേടിയപ്പോൾ ഈ സെലിബ്രേഷൻ നടത്താൻ ഇസ്കോയ്ക്ക് അവസരമുണ്ടായിരുന്നെങ്കിലും ഒരു സ്പെഷ്യൽ ഗോൾ തന്നെ ആ മാതാപിതാക്കൾക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാൻ ഇസ്കോയ്ക്ക് സാധിച്ചു. കളി കണ്ടവരുടെ മനസ്സും നിറച്ചു, ആ കുട്ടിയുടെ ഹൃദയവും നിറച്ചു.